മച്ചാമാരെ നാനി മച്ചാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ മച്ചാമാരോടും ഒരുപാട് നന്ദിയുണ്ട്. അതിൽ പിന്നെ ഒരു കാര്യം പറയാം, 300 രൂപ അല്ലെ 350 രൂപ 400 രൂപക്ക് 500 രൂപക്കൊക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇഷ്ടമുള്ള പ്രാവിനെ കമൻ്റ് അടിച്ച് കോൺടാക്ട് നമ്പർ വെച്ച് സ്വന്തമാക്കാവുന്നുള്ളൂ. നിങ്ങൾ അതിന് വേറെ ചെയ്യേണ്ട വീഡിയോ ഫുള്ള് കാണുക, അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടിട്ടുള്ള പ്രാവിനെ നിങ്ങൾ ജസ്റ്റ് കമൻ്റ് അടിക്കുക, കുറഞ്ഞ പൈസക്ക് സ്വന്തമാക്കുക. എന്തായാലും ഒരുപാട് കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞ് കോമ്പിനേഷനിൽ ഇവിടെ ഇറങ്ങുന്നുണ്ട്. ആ ഒരു കുഞ്ഞുങ്ങളെയൊക്കെ നിങ്ങൾക്ക് സ്വന്താക്കാവുന്നുള്ളൂ. അതുക്ക് മുന്നേ ഞാൻ ആദ്യം പറയാം, ഇവിടുത്തെ കോമ്പിനേഷൻ വേറെ ഒന്നുമല്ല, വൈറ്റും ചോക്ലേറ്റുമാണ് ഇവിടുത്തെ കോമ്പിനേഷൻ. കാരണം രണ്ടേ രണ്ട് പ്രാവും എന്ന് മാത്രം തുടങ്ങിയിട്ടുള്ളതാണ്. ഇപ്പോൾ ഒരുപാട് പ്രാവും കുഞ്ഞുങ്ങളും പ്രാവുകളും ഇപ്പോൾ ഈ ഒരു കൂട്ടിലുണ്ട്. കഴിഞ്ഞ ദിവസം 9 പ്രാവിനെ ഒരുമിച്ച് സെയിൽ ചെയ്തുള്ളൂ. ബാക്കി പോയിട്ടുള്ള പ്രാവുകളെ വെച്ചാണ് ഇപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ എടുക്കുന്നത്. എന്തായാലും ഞാൻ ഇപ്പോൾ എടുത്ത ഒരു ചോക്ലേറ്റ് പ്രാവിൻ്റെ കുഞ്ഞാണ് ഈ ഇരിക്കുന്നത്. ജസ്റ്റ് അതിനെ എടുത്ത് പുറത്തേക്ക് വെച്ച് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ചോക്ലേറ്റ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ള് കാണുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ ആ പറഞ്ഞ ഒരു കുഞ്ഞ്. എന്തായാലും ഈ കൂട്ടിൽ ഒരു മുട്ട മാത്രമാണ് വിരിഞ്ഞത്, ഒരു മുട്ട മോശമായി പോവുകയാണ് ചെയ്തത്. എന്നാലും ഈ ഒരു കുഞ്ഞിന് അത്യാവശ്യം ബൂട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ വാല് മാത്രമാണ് വൈറ്റ്, ബാക്കി ഒരു കട്ട ചോക്ലേറ്റൊന്നും അല്ലെങ്കിലും അത്യാവശ്യം ലൈറ്റായിട്ടുള്ളൊരു ചോക്ലേറ്റാണ് കിട്ടിയിട്ടുള്ളത്. ആള് ചെറുതാണ്, അത്യാവശ്യം വലുതായി വരുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ ഫീമെയിലിനെയാണ് എനിക്ക് കൂടുതലും ഇഷ്ടപ്പെട്ടത് കേട്ടോ. കാരണം ആ ചോക്ലേറ്റും വൈറ്റും കൂടി മിക്സ്ഡ് ആയിട്ടൊരു പൗഡർ പോലെ തോന്നിക്കുന്ന അന്ന പുള്ളിക്കുത്ത് പോലെ ഉണ്ടായിട്ടൊരു വെറൈറ്റി ഫീമെയിൽ തന്നെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള, ഇവിടെ വന്നതിൽ വെച്ച് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു പ്രാവാണ്. അപ്പോൾ ഈ പ്രാവിൻ്റെ സെയിം വെറൈറ്റി ഒരുപാട് ഇവിടെ ഉണ്ട്, 3-4 എണ്ണം ഉണ്ട്. അപ്പോൾ അതും മുട്ടയിട്ടിരിക്കുകയാണ്, അതിൻ്റെ കുഞ്ഞുങ്ങളെയും വിരിഞ്ഞ് അതുപോലെ തന്നെ ആണെങ്കിൽ മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനും വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നിങ്ങളും കമൻറ്റ് ചെയ്യുക, കുറഞ്ഞ പൈസക്ക് സ്വന്തമാക്കുക. എന്തായാലും ഈ ഒരു പ്രാവ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പ്രാവ് തന്നെയാണ്. എന്തായാലും അടുത്ത പ്രാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് ചോക്ലേറ്റാണ്, ചെറിയ രീതി വാലില് മാത്രമാണ് ഇവന് വൈറ്റ് കയറിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവന് വിരിഞ്ഞു കിട്ടിയിരിക്കുന്ന കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ രണ്ടും വൈറ്റാണ്. ജസ്റ്റ് ഈ ഒരു പ്രായത്തിൽ നിങ്ങൾക്ക് കണ്ടുകഴിഞ്ഞാൽ ജസ്റ്റ് മനസ്സിലാവും, എന്തായാലും ചിറകിലൊക്കെ എന്താണേലും വൈറ്റാണ് കയറിയിട്ടുള്ളത് രണ്ടിനും ഒരുപോലെ. കുറച്ചുകൂടി വലുതായതിനു ശേഷം ബാക്കിയുള്ള കളറൊക്കെ എങ്ങനെയാണ് കയറിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് പ്രാവും കുഞ്ഞ് വലുതായി വരുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. എന്തായാലും അവൻ്റെ മെയിലിനെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പുറത്തേക്ക് എടുത്ത് കാണിച്ചു തരാം. ഇതാണ് ആ മെയില്, ഞാൻ പറഞ്ഞില്ലേ ഫുള്ളും ചോക്ലേറ്റാണ്. എന്തായാലും വൈറ്റ് കയറാൻ കാരണം വേറൊന്നുമല്ല, ചിറകിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ വൈറ്റ് ഉള്ളത് കൊണ്ടിട്ടാണ് വൈറ്റ് കുഞ്ഞിനെ ഈ പ്രാവശ്യം കിട്ടാനായിട്ടുള്ളൊരു കാരണമായത്. അതിൻ്റെ ഫീമെയിലും അതുപോലെ തന്നെ കൂട്ടിൽ വന്ന് കയറിയിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് അതിൻ്റെ ഫീമെയിലിനെ ഞാൻ ജസ്റ്റ് പുറത്തേക്ക് എടുത്ത് കാണിച്ചു തരാം. ഫീമെയിലും അതുപോലെ തന്നെ ചോക്ലേറ്റാണ് കൂടുതലും, ചെറിയ സ്ഥലങ്ങളിൽ മാത്രമേ വൈറ്റ് ഉള്ളൂ. എന്തായാലും ഇതിനെ നിങ്ങൾക്ക് പുറത്തേക്ക് എടുത്ത് എന്തായാലും ഞാൻ കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ ഫീമെയിൽ. അപ്പോൾ ഇതിൻ്റെ ഫീമെയിലിൻ്റെ പ്രത്യേകത വേറെ ഒന്നുമല്ല, കഴുത്തിന് താഴെയായിട്ട് ഇങ്ങനെ വൈറ്റ് തൂവാലകളൊക്കെ കുറച്ച് മൂടിയിരിപ്പുണ്ട്. അതുപോലെ തന്നെ ഇതിനും ചിറകിൻ്റെ സൈഡിലായിട്ട് വൈറ്റൊക്കെ കയറിയിട്ടുണ്ട്. അപ്പോൾ വൈറ്റ് കുഞ്ഞിനെ കിട്ടിയതും കൂടുതൽ ഈ ഒരു കാരണങ്ങൾ കൊണ്ട് തന്നെ ആയിരിക്കാം. എന്തായാലും ഓരോ പ്രാവശ്യം ഓരോ വെറൈറ്റി കുഞ്ഞുങ്ങൾ തന്നെയാണ് ഈ പ്രാവുകൾ കൊടുക്കാറ്. എന്തായാലും രണ്ടും അത്യാവശ്യം കാണാൻ കൊള്ളാവുന്ന നല്ല മനോഹരമായ പ്രാവുകൾ തന്നെയാണ്. എന്തായാലും കുഞ്ഞുങ്ങളും കൂട്ടിൽ നല്ല സുഖമായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. വലുതായി വരുമ്പോൾ ഇവരുടെ വീഡിയോ ജസ്റ്റ് നമുക്ക് എല്ലാം കൂടി ഒന്നും കൂടി ചെയ്യാവുന്നതാണ്. അടുത്തൊരു പ്രാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോക്ലേറ്റും വൈറ്റും ഒരേപോലെ കയറിയിട്ടുള്ളതാണ്. അതായത് വാലിന് അറ്റം വരെ വൈറ്റും രണ്ട് ചിറകും കഴുത്ത് മുഴുവനും ചോക്ലേറ്റും കൊണ്ടും മൂടിയിട്ടുള്ള ഒരു മെയിലാണ്. ആളെന്തായാലും മുട്ട കടയിരിക്കുകയാണ്. ഇതാണ് അതിൻ്റെ ഫീമെയിൽ, ഞാൻ പറഞ്ഞ രണ്ടാമത്തെ സെയിം ഫീമെയിൽ. പൗഡർ പോലെ ചോക്ലേറ്റ് അധികമല്ലാത്ത ലൈറ്റ് രീതി കയറിയിട്ടുള്ള രണ്ടാമത്തെ സെയിം കോമ്പിനേഷനുള്ള ആ ഫീമെയിലാണിത്. ഇയാളാണ് എഗ്ഗ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ ഒരു കുഞ്ഞ് വിരിയാനായിട്ട് ഞാനും വെയ്റ്റിങ്ങിൽ തന്നെയാണ്. എന്തായാലും അത്യാവശ്യം എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള ആ ഒരു കോമ്പിനേഷൻ്റെ രണ്ടാമത്തെ പ്രാവാണ് കേട്ടോ ഇത്. എന്തായാലും അത്യാവശ്യം കാണാൻ നല്ല ഭംഗിയുള്ളതാണ്. എന്തായാലും നിങ്ങൾക്ക് ഇതിൻ്റെ മെയിലിനെ ഞാൻ ജസ്റ്റ് പുറത്തേക്ക് എടുത്ത് കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ മെയിൽ. എന്തായാലും മുട്ട കടയിരിക്കുകയായിരുന്നു, എന്തായാലും ഞാൻ ജസ്റ്റ് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇവൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഒരേപോലെ കയറിയിട്ടുണ്ട് ചോക്ലേറ്റും വൈറ്റും. പിന്നെ കൂടുതലായിട്ട് ഇവന് കേപ്പ് കിട്ടിയിട്ടുണ്ട് നല്ല രീതിയിൽ. എന്ന് വെച്ചാൽ ഒരു കിരീടം തല വെച്ചിരിക്കുന്ന പോലെ തന്നെയാണ് ഇവൻ്റെ കേപ്പ് ജസ്റ്റ് നമുക്ക് തോന്നിക്കുന്നത്. നിലത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഭംഗിയും തോന്നിക്കുന്ന ഒരു, അത്യാവശ്യം കാണാൻ നല്ല ഭംഗിയുള്ള ഒരു പ്രാവനാണ് ഇവന്. എന്നാലും ഇവിടെ വെച്ച് ഞാൻ കാണിച്ചു തരാം. എന്തായാലും അകത്തേക്ക് കയറി പോകുന്നുണ്ട്, എന്തായാലും പുറത്ത് വെച്ച് നിങ്ങൾക്ക് ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ മെയിൽ.
അപ്പം ഇത് തന്നെയാണ് എഗ്ഗിയത് ഇത്ര നേരം അടയിരുന്ന ശേഷം. അപ്പം ഈ ഒരു പ്രാവിനെ കാണാൻ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഭംഗി തന്നെയുണ്ട്. അപ്പം ഈ ഒരു പ്രാവിനെയും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്തായാലും നമുക്ക് അവരുടെ എഗ്ഗ് ചെയ്തിരിക്കുന്ന കാണാൻ പറ്റുമെന്നൊന്ന് ജസ്റ്റ് നോക്കാം. എത്ര എഗ്ഗ് ചെയ്തിട്ടുണ്ടെന്ന് ജസ്റ്റ് നോക്കിയാം. എന്തായാലും വട്ടം തന്നെ ഇരിക്കുന്നുണ്ട്. എന്നാലും ജസ്റ്റ് നമുക്ക് നോക്കി എടുത്തേക്കാം. എന്തായാലും ആ രണ്ട് എഗ്ഗ് ചെയ്തിട്ടുണ്ട്. എന്തായാലും രണ്ട് എഗ്ഗ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കുഞ്ഞ് വിരിയാനായിട്ട് തന്നെ ഞാനും വെയിറ്റിങ്ങിലാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഈ ഒരു കുഞ്ഞ് വിരിഞ്ഞതിന് ശേഷം താഴത്തെ കുഞ്ഞുങ്ങളും ഇപ്പോൾ ഈ നെയ്ക്കൂട്ടുള്ള കുഞ്ഞുങ്ങളെയൊക്കെ വെച്ചിട്ടും ജസ്റ്റ് കുഞ്ഞുങ്ങളെല്ലാം വെച്ചൊരു വീഡിയോ എന്നാണ്. അതിലും കമൻ്റ് അടിച്ച് കുഞ്ഞുങ്ങൾ കുറഞ്ഞ ഐസാക്സ് ഉണ്ടാക്കുക. ഇതാണ് ഇവിടുത്തെ രാജാവെന്ന് വേണേ ഞാൻ പറയാൻ. കാരണം ഏറ്റവും ഫസ്റ്റിലേ കൊണ്ടുവന്നിട്ടുള്ള രണ്ട് പ്രാവുകളാണ് ഇവർ, മുതിർന്ന രണ്ട് പ്രാവുകളാണ്. ഇവർ തന്നെയാണ് ഈ കുഞ്ഞുങ്ങളെയൊക്കെ മൊത്തം വിരിയിച്ച് ഇത്രയധികം പ്രാവുകൾ ഇവിടെ ഉണ്ടാക്കിയത്. ഇപ്പോഴും കുഞ്ഞുങ്ങളായിട്ട് തന്നെയാണ് അവരിയിരിക്കുന്നത്. ഈ ഒരു കോമ്പറേഷനിൽ വേറെ ഒന്നുമല്ല, വെറും നാടൻ വൈറ്റ് ാണ് ഇതിൻ്റെ ഫീമെയില്. മെയില് ഇവനാണ് ആള്. അപ്പോൾ ചോക്ലേറ്റും അത്യാവശ്യം കേപ്പും നല്ല ബൂട്ടും ഉള്ളൊരു പ്രാവാണ്. ഇവൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ കേപ്പിനൊരു കളറും ബൂട്ടിന് അതേ കളറും വാലിന് അതേ കളറും എന്ന മുതുകത്ത് മാത്രം ചോക്ലേറ്റും ആയിട്ട് ജസ്റ്റ് കാണാൻ അത്യാവശ്യം ഭംഗി തോന്നിക്കുന്ന ഒരു രാജകീയമായ ലുക്കുള്ളൊരു മെയിലാണത്. ഫീമെയിലെന്ന് പറഞ്ഞാൽ ഫുൾ വൈറ്റ് നാടൻ പ്രാവാണ്. ഇവർ രണ്ടുപേരും കൂടിയാണ് ഈ ചോക്ലേറ്റ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ഇവിടെ എന്തായാലും കൊണ്ടുവന്നത്. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ കോമ്പിനേഷനിൽ വിരിഞ്ഞിറങ്ങിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ എപ്പോഴും മുട്ട വിരിഞ്ഞിറങ്ങാനായിട്ടുള്ള പ്രാവുകളെയൊക്കെ നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഇഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളെയും പ്രാവുകളെയും കമൻ്റ് അടിക്കുക, കോൺടാക്ട് നമ്പർ വെക്കുക. 300 രൂപ 400 രൂപ എന്ന രീതിയിൽ നിങ്ങളുടെ പ്രാവുകളുടെ മുട്ട വിരിയിക്കാനായിട്ട് കഴിവുള്ള നല്ല പ്രാവുകൾ ഇവിടെ നിന്ന് എന്തായാലും നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നുള്ളൂ. എന്തായാലും നല്ല മുട്ട വിരിക്കാനായിട്ട് നിങ്ങളുടെ ക്വാളിറ്റി ഉള്ള നല്ല പ്രാവുകൾ തന്നെ. എന്തായാലും ഇവർ രണ്ടുപേരും ഞാൻ പുറത്ത് വെച്ച് കാണിച്ചു തരാം. ഇവരാണ് രണ്ടുപേരും ആദ്യം കൊണ്ടുവന്ന രണ്ട് പ്രാവുകൾ. അപ്പോൾ ഈ പ്രാവുകൾക്ക് എല്ലാത്തിനും സെയിം ക്വാളിറ്റി ഉണ്ട്. എന്തായാലും നിങ്ങളുടെ മുട്ടകളൊക്കെ നല്ല രീതിയിൽ വിരിയിച്ച് തരുന്നതാണ്. അപ്പോൾ വേറെ ഒന്നും ചെയ്യേണ്ട, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം, ലൈക്കും ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രാവിനെ കമൻറ്റ് മേടിച്ച് 300 400 കുറഞ്ഞ വിലക്ക് നിങ്ങളിവിടെ നിന്ന് സ്വന്തമാക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യുക.